ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയപ്പെട്ട ദൈവജനമേ, അതിജീവന വാഗ്ദാന യാത്രയിൽ 67-ാമത്തെ പുസ്തകത്തെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്ന കാര്യം വല്ല ഓർമ്മയിലുണ്ടോ? അതായത് പുതിയ നിയമത്തിൽ 7 പുസ്തകങ്ങൾ കാതോലിക ലേഖനങ്ങൾ എന്ന പേരിലുണ്ട്. അതിൽ 1-ാമത്തെ പുസ്തകത്തെ നമ്മൾ പരിചയപ്പെട്ടു. അത് യാക്കോബ് സ്ലീഹായുടെ ലേഖനമാണ്. ഇത് അടുത്ത പുസ്തകത്തെ പരിചയപ്പെടാൻ പോകുന്നു. അടുത്ത 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് നമുക്ക് പ്രിയപ്പെട്ട ഒരാളാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ പത്രോസ് ഏട്ടനാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസ് സ്ലീഹായുടെ പേരിൽ 2 ലേഖനങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ ലേഖനത്തെക്കുറിച്ച് ഒരു ചെറിയ അപവാദം എന്ന് പറയുന്നത്, ഈ പത്രോസ് സ്ലീഹ ഒറ്റയ്ക്ക് എഴുതിയതല്ല, ആരോ നന്നായി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അന്വേഷിച്ച് പോകുമ്പോൾ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, സിൽവാനോസ് എന്ന് പറയുന്ന ഗ്രീക്ക് ഭാഷ നന്നായി അറിയാവുന്ന ഒരുവൻ, അവൻ വിശുദ്ധ പൗലോസ് സ്ലീഹായുടെ ശിഷ്യനാണ്, അവൻ്റെ ഒത്തിരി സഹായം കൊണ്ടാണ് ഈ പുസ്തകം എഴുതിയതെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു. എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, നമ്മുടെ മുമ്പിൽ വിശുദ്ധ പത്രോസ് സ്ലീഹ ഈ പുസ്തകം അവതരിപ്പിച്ചിട്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിശ്വാസത്തിൽ നമ്മൾ ദൃഢചിത്തരായിരിക്കണം. ഇത് എഴുതിയപ്പോൾ ഒത്തിരിയേറെ ക്രൈസ്തവർ സഹിക്കുന്നവരായിരുന്നു. ആ സഹനങ്ങളിൽ നിങ്ങൾ മനോധൈര്യം കൈവിടരുത്. നിങ്ങൾ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കണം. പ്രത്യേകിച്ച് യേശുവിൻ്റെ ഉയർപ്പാണ് നമ്മുടെ പ്രത്യാശ എന്നൊക്കെ പത്രോസ് സ്ലീഹ ആവർത്തിച്ച് ദാ ഈ പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ട ഒരു സുന്ദരമായ വചനമാണ് പത്രോസ് സ്ലീഹ ഇന്ന് നമുക്ക് വേണ്ടി നൽകാൻ പോകുന്നത്. വ്യക്തിപരമായി എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വാഗ്ദാനമാണ്. നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും. അനേകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വാഗ്ദാനമാണ്. അങ്ങനെയെങ്കിൽ വാഗ്ദാനം പഠിച്ചാലോ? പത്രോസ് സ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം. 6-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്ന വചനമല്ലേ, സുന്ദരമായ വചനം, ഈ കാലഘട്ടത്തിന് അനിവാര്യമായിട്ടുള്ള വചനം. ഇംഗ്ലീഷിൽ എഴുതി പഠിക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് എഴുതി പഠിച്ചേ. സെൻറ്റ് പീറ്റേഴ്സ് ഫസ്റ്റ് ലെറ്റർ Chapter 5 Verses 6 and 7, ഇംഗ്ലീഷിൽ 5-ാം അധ്യായം 6-ഉം 7-ഉം വചനങ്ങൾ ചേർത്താണ് അത് എഴുതിയിരിക്കുന്നത്. വചനം ഇങ്ങനെയാണ്, ഹംബിൾ യുവർ സെൽഫ് ദെയർഫോർ അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ് സോ ദാറ്റ് ഹീ മേ എക്സോൾട്ട് യു ഇൻ ഡ്യൂ ടൈം. കാസ്റ്റ് ഓൾ യുവർ ആങ്സൈറ്റി ഓൺ ഹിം ബിക്കോസ് ഹി കെയർസ് ഫോർ യു. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. തക്ക സമയത്തും, തക്ക സമയത്തും നമ്മുടെ ഉത്കണ്ഠകൾ എന്തോരം ഉത്കണ്ഠയല്ലേ. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പല കാര്യങ്ങളെയും കുറിച്ചും. നിന്റെ ഉത്കണ്ഠയെല്ലാം ദൈവത്തെ ഭരമേൽപ്പിക്കുവിൻ. തക്ക സമയത്ത് ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊള്ളും. പ്രിയപ്പെട്ടവരെ, കൈകൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, എൻ്റെ ഉത്കണ്ഠകൾക്ക് ആരുത്തരം നൽകും? എൻ്റെ കുടുംബത്തിൽ ആർക്കും എന്നെ മനസ്സിലാവണില്ല, എൻ്റെ ഉത്കണ്ഠകൾ കാരണം എനിക്ക് ഉറക്കമില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ ഉത്കണ്ഠകൾക്ക് ഉത്തരം നൽകുന്ന ഒരുവനുണ്ട്, അത് നമ്മുടെ ദൈവമാണ്. ദൈവത്തിൽ ആശ്രയിക്കുക. തക്ക സമയത്ത് ദൈവം നോക്കിക്കൊള്ളും. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.